അതിശക്തമായ മഴയെ തുടർന്ന് ഷോളയാർ പെരിങ്ങൽക്കുത്ത് ഡാമുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു എന്ന അപകട മുന്നറിയിപ്പ് വന്നതോടെ ചാലക്കുടിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. താലൂക്ക് പരിധിയിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചു. തുടർന്ന് പുഴയുടെ മറുകരയിൽ കുടുങ്ങിയവരെ ഡിംഗി ബോട്ട് ഉപയോഗിച്ച് NDRF ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുകൾ ചേർന്ന് രക്ഷപ്പെടുത്തി. സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി നടന്ന രക്ഷാ ഒരുക്കങ്ങളായിരുന്നു അത്. ചാലക്കുടി പുഴയിലെ പ്രളയ സാഹചര്യത്തെ എപ്രകാരം നേരിടാമെന്ന് വിശദീകരിക്കുകയായിരുന്നു ദുരന്ത നിവാരണ അതോറിറ്റി. മഴക്കാലത്ത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ദുരിതം നേരിടുന്ന ചാലക്കുടി പുഴയിലെ ആറാട്ടുകടവിൽ നടന്ന മോക്ക് ഡ്രിൽ മേഖലയെ കൂടുതൽ സജ്ജമാക്കി. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് അപകടകരമായ വിധത്തിൽ ഉയർന്നതോടെ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കി. പ്രളയം നേരിട്ട പ്രദേശങ്ങളിൽ നിന്ന് ആകെ 320 പേരെ ഒഴിപ്പിച്ചു. പുഴയിലകപ്പെട്ടവരിൽ 7 പേർക്ക് പരിക്കും 2 മരണവും റിപ്പോർട്ട് ചെയ്തതായും മോക്ക് ഡ്രില്ലിലൂടെ അവതരിപ്പിച്ചു. തുടർന്ന് പരിക്കേറ്റവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. താലൂക്ക് പരിധിയിൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു. തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് 125 പേരെ മാറ്റി. 50 പുരുഷന്മാർ, 55 സ്ത്രീകൾ, 13 കുട്ടികൾ, 5 മുതിർന്ന പൗരന്മാർ, 2 ഗർഭിണികൾ എന്നിങ്ങനെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയവരുടെ എണ്ണം. നാവികസേന അസിസ്റ്റന്റ് കമാൻഡർ ഹിതേഷ് ഗോയൽ നിരീക്ഷകനായിരുന്നു. NDRF ഇൻസ്പെക്ടർ പ്രശാന്ത് ജി ചീനർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഹർഷ, ഡെപ്യൂട്ടി കളക്ടർ പാർവതി ദേവി, തഹസിൽദാർ എൻ രാജു, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, സിവിൽ ഡിഫൻസ്, NCC, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, KSEB, സിവിൽ സപ്ലൈ വകുപ്പ്, നഗരസഭ തുടങ്ങി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും മോക്ക് ഡ്രില്ലിൽ ഭാഗമായി. ജില്ലയിൽ 5 ഇടങ്ങളിലാണ് മോക്ക് ഡ്രിൽ അരങ്ങേറിയത്.